Hello friends, ellavarkum easy learning inde pudhiya video ilekku swagatham. Innathe video la nammal nokkan povunnathu BCom semester 1 managerial economics le module 2 consumer behavior aanu nammal nokkikondirunnu. Appo adile important aayittulla oru topic aanu ordinal utility. So valare cheriya oru topic aanu endana ordinal utility ennu mathrame nammal ivide parayunnullu. Appo idoru 3 marks anokke chodikkan chance ulla oru question aanu. Okay, namukku endana ordinal utility ennu nokkam. Ordinal utility. In ordinal utility, the consumer only ranks choices in terms of preference, but we do not give exact numerical figures for utility. അപ്പോൾ നമ്മൾ എന്താണ് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിരുന്നു അല്ലേ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് വഴി ഒരു കൺസ്യൂമറിന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ സംതൃപ്തി അതിനെയാണ് നമ്മൾ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഓക്കേ അപ്പം ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കൺസ്യൂമർ അയാളുടെ താൽപര്യങ്ങൾക്കനുസരിച്ച് അയാളുടെ ചോയ്സുകളെ റാങ്ക് ചെയ്യുന്നു ഓക്കേ ആ ഇങ്ങനെ മനസ്സിലാക്കുക അതിന് എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും ഇപ്പോൾ ഇത്രയും കാര്യം മനസ്സിലാക്കുക ഒരു കൺസ്യൂമർ അയാളുടെ പ്രിഫറൻസുകൾക്കനുസരിച്ച് അയാളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അയാളുടെ ചോയ്സുകളെ റാങ്ക് ചെയ്യുന്നു ഓക്കെ നമ്മളെല്ലാവരും അങ്ങനെ ചെയ്യുന്നവരാണ് നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് പല ചോയ്സുകളുണ്ടാവും നമ്മളുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് നമ്മുടെ പ്രിഫറൻസിനനുസരിച്ച് ആ ഒരു നമ്മുടെ ഇൻട്രസ്റ്റിനെ ആ ചോയ്സിനെ നമ്മൾ റാങ്ക് ചെയ്ത് പറയാറുണ്ട് അങ്ങനെ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഓർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് പക്ഷെ നമ്മളിവിടെ എന്ത് ചെയ്യുന്നില്ല എത്രത്തോളം യൂട്ടിലിറ്റി കിട്ടുമെന്ന് ന്യൂമറിക്കൽ ഫിഗേഴ്സിൽ പറയുന്നില്ല ഇവിടെ നമ്മൾ നമ്മുടെ ചോയ്സുകളെ റാങ്ക് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ നമ്മൾ ആ റാങ്ക് ചെയ്ത ചോയ്സ് കാരണം നമുക്ക് എത്രത്തോളം യൂട്ടിലിറ്റി കിട്ടും അല്ലെങ്കിൽ എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ കിട്ടുമെന്ന് ന്യൂമറിക്കൽ ഫിഗേഴ്സിൽ അല്ലെങ്കിൽ ഗണിത രൂപത്തിൽ കണക്ക് രൂപത്തിൽ പറയാൻ നമുക്ക് കഴിയില്ല ഓക്കെ ഇതാണ് ഓർഡിനൽ യൂട്ടിലിറ്റി ഇപ്പം അതിന് എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും ഫോർ എക്സാമ്പിൾ വി പ്രിഫർ BMW കാർ ടു എ നിസാൻ കാർ ബട്ട് വി ഡോണ്ട് സേ ഹൗ മച്ച് വെൻ ഡിസൈഡിങ് വേർ ടു ഗോ ഫോർ ലഞ്ച് വി മേ ജസ്റ്റ് ഡിസൈഡ് ഐ പ്രിഫർ ആൻ ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റ് ടു ചൈനീസ് വി ഡോണ്ട് കാൽക്കുലേറ്റ് ദ എക്സാക്ട് ലെവൽസ് ഓഫ് യൂട്ടിലിറ്റി ഇപ്പോൾ ഇവിടെ രണ്ട് എക്സാമ്പിൾ പറയുന്നുണ്ട് ഇപ്പം ഞാൻ ഒരാൾ നമ്മളോട് വന്ന് ചോദിക്കുകയാണ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കുകയാണ് ഏത് കാറാണ് എടുക്കേണ്ടതെന്ന് ചോദിക്കുമ്പം നമ്മൾ നമ്മുടെ പ്രിഫറൻസ് പറയണം ആ BMW കാർ എടുത്തോ ഓക്കെ നിസാൻ കാർ വേണ്ട അതിനേക്കാളും നല്ലത് BMW ആണ് അപ്പോൾ അവിടെ നമ്മൾ നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് പറയുന്നത് BMW ആണ് നല്ലതെന്ന് അതേപോലെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം ഒരാൾ ഒരു 10th പാസ്സായ ഒരു സ്റ്റുഡൻറ്റ് നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കുകയാണ് അടുത്ത് ഏതാണ് എടുക്കേണ്ടതെന്ന് അപ്പോൾ ചിലർ പറയും കോമേഴ്സ് എടുത്തോന്ന് ചിലർ പറയും ഹ്യൂമാനിറ്റീസ് എടുത്തോന്ന് ചിലർ പറയും സയൻസ് എടുത്തോന്ന് അപ്പോൾ നമ്മൾ നമ്മുടെ ചോയ്സുകളെ അവിടെ റാങ്ക് ചെയ്ത് പറയാണ് പക്ഷേ അതെടുക്കുന്നത് വഴി നമുക്ക് എത്രത്തോളം യൂട്ടിലിറ്റി കിട്ടുമെന്ന് ന്യൂമറിക്കൽ ഫിഗേഴ്സിൽ നമ്മൾ പറയുന്നില്ല അതായത് നീ BMW കാർ എടുത്തോ നിസാൻ കാർ വേണ്ട BMW എടുത്തോ എന്ന് പറയുമ്പം ആ BMW എടുക്കുമ്പോൾ നിനക്ക് 20 യൂട്ടിലിറ്റി കിട്ടോ അല്ലെങ്കിൽ 50 യൂട്ടിലിറ്റി കിട്ടുട്ടോ അങ്ങനെ ന്യൂമറിക്കൽ ഫിഗേഴ്സിൽ എത്ര യൂട്ടിലിറ്റി കിട്ടുമെന്ന് നമ്മളിവിടെ പറയുന്നില്ല ബട്ട് നമ്മൾ എന്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ നമ്മുടെ ചോയ്സുകളെ നമ്മുടെ പ്രിഫറൻസുകൾക്കനുസരിച്ച് റാങ്ക് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് അതുപോലെ രണ്ടാമത്തെ ഒരു എക്സാമ്പിളാണ് നമ്മൾ എവിടേക്കാണ് ലഞ്ച് കഴിക്കാൻ പോകേണ്ടതെന്ന് ചോദിക്കുമ്പം പറയണം ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇറ്റാലിയൻ റെസ്റ്റോറൻ്റ് ആണ് ഓക്കെ ചൈനീസ് റെസ്റ്റോറൻറ്റ് വേണ്ട ഒരു ഇറ്റാലിയൻ റെസ്റ്റോറൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റ് വേണ്ട ചൈനീസ് റെസ്റ്റോറൻ്റ് ആണ് അപ്പോൾ നമുക്ക് ഒരുപക്ഷെ അവിടുത്തെ ഫുഡായിരിക്കും ഇഷ്ടം അല്ലെങ്കിൽ നമ്മുടെ പ്രിഫറൻസ് നമുക്ക് ഇറ്റാലിയൻ ഫുഡ്സ് ആയിരിക്കും ഇഷ്ടം അത് കാരണമായിരിക്കും നമ്മളങ്ങനെ പറഞ്ഞത് അങ്ങനെ നമ്മുടെ പ്രിഫറൻസുകൾക്കനുസരിച്ച് നമ്മളുടെ ചോയ്സുകളെ റാങ്ക് ചെയ്യുന്ന ഒരു പ്രക്രിയേനെയാണ് ഓർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുക പ്രത്യേകം ശ്രദ്ധിക്കുക യൂട്ടിലിറ്റി എത്രത്തോളം കിട്ടുമെന്ന് നമ്മൾ ന്യൂമറിക്കൽ ഫിഗേഴ്സിൽ പറയുന്നില്ല ഓക്കെ ദ ഓർഡിനൽ യൂട്ടിലിറ്റി തിയറി എക്സ്പ്ലെയിൻസ് കൺസ്യൂമർ ബിഹേവിയർ ബൈ ദ യൂസ് ഓഫ് ഇൻഡിഫറൻസ് കർവ് അപ്പോൾ ഓർഡിനൽ യൂട്ടിലിറ്റി ഇൻഡിഫറൻസ് കർവിൻ്റെ സഹായത്തോടു കൂടിയാണ് കൺസ്യൂമർ ബിഹേവിയർ എന്ന കോൺസെപ്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഓക്കെ കൺസ്യൂമർ ബിഹേവിയർ എന്ന കോൺസെപ്റ്റിനെ ഓർഡിനൽ യൂട്ടിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇൻഡിഫറൻസ് കർവിൻ്റെ സഹായത്തോടു കൂടിയാണെന്ന് കൂടി പറയുന്നുണ്ട് അപ്പോൾ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വൈഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് അപ്പോൾ അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഓർഡിനൽ യൂട്ടിലിറ്റി എന്താണെന്ന് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമ്മൾ നമ്മുടെ ചോയ്സുകളെ നമ്മുടെ പ്രിഫറൻസുകൾക്കനുസരിച്ച് റാങ്ക് ചെയ്ത് പറയാം പക്ഷെ എത്രത്തോളം യൂട്ടിലിറ്റി കിട്ടുമെന്ന് നമ്മൾ ന്യൂമറിക്കൽ ഫിഗേഴ്സിൽ ഒരിക്കലും പറയുന്നില്ല ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കോൺ കൂടി എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു